ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജിറ്റീസ് ഹോം മെയ്ഡ് ട്രീറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് റെഡ് വെൽവെറ്റ് കേക്കാണ്. കാണുമ്പോൾ നമുക്ക് തോന്നും ഒത്തിരി ബുദ്ധിമുട്ടാണ്, ഒത്തിരി പണിയാണ് എന്നൊക്കെ. എന്നാൽ ഒത്തിരി ബുദ്ധിമുട്ടില്ലാതെ എങ്ങനെ റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ഈ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം ബട്ടർ മിൽക്ക് ഉണ്ടാക്കണം. അതിനായി അര കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇളം ചൂടുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനെഗർ ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. 250 ml കപ്പിന് ഒരു കപ്പ് മൈദ അരിപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാം. 1¼ teaspoon ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 teaspoon കൊക്കോ പൗഡർ ഇത്രയും ചേർത്ത് മിക്സാക്കി കൊടുക്കാം. ഇനി ഇത് അരിച്ചെടുക്കണം. 3 പ്രാവശ്യം അരിച്ചെടുക്കണം. പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് മിക്സാക്കി മാറ്റി വയ്ക്കാം. നമ്മുടെ ബട്ടർ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കളർ ചേർത്ത് കൊടുക്കാം. സൂപ്പർ റെഡ് കളറാണ്, 30 drops എടുത്തിട്ടുണ്ട്. ഇത് ബട്ടർ മിൽക്കിലേക്ക് ചേർത്ത് നന്നായി മിക്സാക്കി ഇതിനെ മാറ്റി വയ്ക്കാം. നമ്മുടെ കേക്കിനായിട്ട് 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. മുട്ടകളെ ഓരോന്നായി ഉടച്ച് ബൗളിലേക്ക് മാറ്റാം. ഈ മുട്ടയിലേക്ക് 1¼ teaspoon ഉപ്പും കൂടി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യാം. 1 മിനിറ്റ് നന്നായി ബീറ്റ് ചെയ്ത ശേഷം ഇതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് ഷുഗർ പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇത് 3 പ്രാവശ്യമായി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യാം. മുട്ട നന്നായി പതിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എസൻസ് ചേർത്ത് കൊടുക്കാം. 1¾ teaspoon വാനില എസൻസ് ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്നുകൂടി ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. 4 പാർട്ടായി വേണം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ. ഓരോ പ്രാവശ്യവും ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സാക്കിയ ശേഷം കളർ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ മിൽക്കും ചേർത്ത് നന്നായി ഫോൾഡ് ചെയ്തെടുക്കാം. അവസാന ഭാഗം ഡ്രൈ ഇൻഗ്രീഡിയൻസും ചേർത്ത് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം. അതിനായി ബട്ടർ മിൽക്ക് വെച്ചിരുന്ന പാത്രത്തിലേക്ക് 2 tablespoon ബാറ്റർ എടുക്കുകയാണ്. ഇതിലേക്ക് 2 tablespoon ഓയിൽ ചേർത്ത് നന്നായി മിക്സാക്കാം. ഈ മിക്സ് മെയിൻ ബാറ്ററിൽ ചേർത്ത് ഒന്നുകൂടി മിക്സാക്കി എടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പത്ത് 15 പ്രാവശ്യം നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലേക്ക് മാറ്റാം.
150 ഡിഗ്രിയിൽ 60 മിനിറ്റ്സ് എടുത്തു നമ്മുടെ കേക്ക് ബേക്ക് ആവാൻ. നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. അതിനായി 2 കപ്പ് വിപ്പിംഗ് ക്രീം ആണ് എടുത്തിരിക്കുന്നത്. ഇതിനെ നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ക്രീം ചീസ് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ക്രീം ചീസ് ആണ് ചേർക്കുന്നത്. ഹോം മെയ്ഡ് ക്രീം ചീസ് ആണിത്. ക്രീം ചീസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഉടനെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. ക്രീം ചീസ് ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്കിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. 2 ലെയറാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഐസിംഗ് ചെയ്യുന്നതിനായി 10 ടേബിളിൽ കേക്കിൻ്റെ ബേസ് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പ് ചേർക്കാം. 1/2 ഗ്ലാസ് ഷുഗറും 1 ഗ്ലാസ് വെള്ളവും നന്നായി തിളപ്പിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങാനീരും കൂടി ചേർത്തതാണ്. ഇത് കേക്കിൻ്റെ എല്ലാ ഭാഗവും നന്നായി കുതിർന്ന് കിട്ടത്തക്ക രീതിയിൽ ചേർത്ത് കൊടുക്കാം. ഇനി വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യാം. ചുറ്റിലും ഒന്ന് സ്ക്രാപ്പർ കൊണ്ട് ഷേപ്പ് ആക്കി കൊടുക്കാം. ഇതിന് മുകളിൽ കുറച്ച് ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കാം. അടുത്ത ലെയർ ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് നന്നായി അപ്ലൈ ചെയ്യാം. ഇനി വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യാം. ഇതിനെ ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കാം. സൈഡും ഷേപ്പ് ചെയ്യാം. ഇനി ചുറ്റിലും വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യാം. എല്ലാ ഭാഗവും ഷേപ്പ് ആക്കിയെടുക്കാം. ഇത് കേക്കിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റി വെച്ചതാണ്. ഇതിനെ ചെറിയ പീസാക്കി ഒന്ന് പൊടിച്ച് വറുത്തെടുക്കാം. ഇത് വറുത്തെടുത്തതാണ്. ഈ പൊടി കേക്കിൻ്റെ ഒരു സൈഡിൽ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഇത് എഡിബിൾ ഗ്ലിറ്റർ ആണ്. ഹോം മെയ്ഡ് ആണ്. ഉടനെ ഇതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. ഇത് കേക്ക് ഡെക്കറേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. കേക്കിൻ്റെ മുകൾ ഭാഗം ഒരു വശം ഈ ഗ്ലിറ്റർ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാം. ബാക്കി ഭാഗം ചെറിയ പൂക്കൾ കൊണ്ടാണ് ചെയ്യുന്നത്. ഒരു സൈഡ് വശവും പ്ലെയിൻ ആയിട്ടുള്ള ചെറിയ വൈറ്റ് പൂക്കൾ ചെയ്യാം. അങ്ങനെ റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റ് ആൻഡ് യമ്മി ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വെറൈറ്റി റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ.